1995-ൽ ഇറങ്ങിയ മാന്ത്രികം എന്ന ചിത്രത്തിലെ ഗാനരംഗത്തിൽ അഭിനയിച്ച് തുടക്കം. പിന്നീട് അവിടെ നിന്നിങ്ങോട്ട് പേരുള്ളതും ഇല്ലാത്തതുമായ നിരവധി കഥാപാത്രങ്ങൾ. ഒടുവിൽ കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2016-ൽ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം. വിനായകനിലെ അഭിനയ പ്രതിഭയെ മലയാളം അംഗീകരിക്കാൻ തുടങ്ങിയത് അവിടം മുതലാണ്. പക്ഷേ ഇപ്പോൾ വിനായകൻ എന്ന പേര് വാർത്തകളിൽ നിറയുന്നത് മറ്റൊരു വിഷയത്തിന്റെ പേരിലാണ്. വിനായകൻ ലൈംഗിക ചുവയോടെ ഫോണിൽ സംസാരിച്ചു എന്ന ദളിത് ആക്ടിവിസ്റ്റ് മൃദുലാദേവി ശശിധരന്റെ ആരോപണമാണ് പുതിയ വിഷയം. പരിപാടിക്കായി ക്ഷണിച്ച തന്നോട് വിനായകൻ മോശമായി സംസാരിച്ചുവെന്ന് ഇവർ ആരോപിക്കുന്നു. ഇതിനു തൊട്ടു മുമ്പാണ് തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെട്ടതിനെ കുറിച്ചുള്ള വിനായകന്റെ പരാമർശം സംഘപരിവാർ അനുകൂലികളെ ചൊടിപ്പിച്ചത്. കേരളത്തിൽ BJPക്ക് ഒന്നും ചെയ്യാനാകില്ലെന്നും BJP മുന്നോട്ട് വെച്ച ആശയം കേരള ജനത തള്ളിക്കളഞ്ഞതിൽ സന്തോഷമുണ്ടെന്നുമായിരുന്നു വിനായകൻ പറഞ്ഞത്. ഇതിനു പിന്നാലെ വിനായകന് നേരെ സംഘപരിവാർ അനുകൂലികളുടെ സൈബർ ആക്രമണമുണ്ടായി. ജാതീയവും വംശീയവുമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകളായിരുന്നു കൂട്ടത്തിൽ പലതും. ആക്രമണം തുടർന്നപ്പോൾ താരം പ്രതികരിച്ചത് വ്യത്യസ്തമായ രീതിയിലാണ്. കവർ ചിത്രമായി അയ്യനെയും പ്രൊഫൈൽ ചിത്രത്തിൽ കാളിയെയും സ്വീകരിച്ചായിരുന്നു വിനായകന്റെ പ്രത്യാക്രമണം. താൻ അയ്യൻകാളിയുടെ ആശയങ്ങളിൽ വിശ്വസിക്കുന്നയാളാണ് എന്ന് വിനായകൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതും കൂടി ചേർത്തുവെച്ചാണ് പലരും ഈ അയ്യനെയും കാളിയെയും നോക്കിക്കണ്ടത്. ഇത്തരമൊരു സാഹചര്യത്തിലായിരുന്നു ദളിത് ആക്ടിവിസ്റ്റായ യുവതിയുടെ വെളിപ്പെടുത്തൽ. ഇതോടെ സോഷ്യൽ മീഡിയ ലോകം രണ്ടു ചേരിയായി തിരിഞ്ഞു. വിനായകൻ മോശമായി സംസാരിച്ചുവെന്നാരോപിച്ച് മറ്റൊരു ദളിത് ആക്ടിവിസ്റ്റായ ദിനുക്കയെ കൂടി രംഗത്തെത്തിയതോടെ ചർച്ചകൾക്ക് ചൂടുകൂടി. മൃദുലാദേവിയുടെ പരാതിയിൽ കൽപ്പറ്റ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ ആരോപണം തെളിഞ്ഞാൽ അറസ്റ്റ് നേരിടാൻ തയ്യാറാണെന്ന് വിനായകൻ പറഞ്ഞു. തന്നെ ഫോണിൽ വിളിച്ചത് ഒരു പുരുഷനാണെന്നും അയാൾ തന്നെ ഒരു പരിപാടിക്ക് ക്ഷണിക്കുകയാണ് ഉണ്ടായതെന്നും വിനായകൻ പറഞ്ഞു. വരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ ആദ്യം മോശമായി സംസാരിച്ചത് അയാളാണ്. തുടർന്നാണ് പരാതിക്കാരിയായ സ്ത്രീ വിളിച്ചതെന്നും വിനായകൻ ഒരഭിമുഖത്തിൽ പറയുന്നു. പരിപാടിക്ക് ക്ഷണിക്കാനല്ല, മറിച്ച് നേരത്തെ ഉണ്ടായ പ്രശ്നത്തിൽ ഇടപെടാനാണ് അവർ വിളിച്ചതെന്നും വിനായകൻ ആരോപിക്കുന്നു. എന്നാൽ വിനായകൻ പറയുന്നത് നുണയാണെന്നായിരുന്നു പരാതി നൽകിയ മൃദുലാദേവിയും ദിനുവും പറഞ്ഞത്. പ്രകോപനമൊന്നും കൂടാതെ വിനായകൻ വളരെ മോശമായ ഭാഷയിൽ തങ്ങളോട് സംസാരിക്കുകയായിരുന്നുവെന്ന് ദിനു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. ഇതിനിടയിൽ വിനായകൻ അഭിഭാഷകനോടൊപ്പം കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെത്തി ജാമ്യമെടുത്തിട്ടുണ്ട്.